സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛാ, ഞാനിപ്പോ ഇറങ്ങും, പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. അനു ഇപ്പൊ വരുന്നില്ലേ? അതെന്താ, എന്താ മോളെ? ഇന്ദ്രൻ ഇവിടെ വന്ന് നിന്നെ വിളിച്ചല്ലോ, ഇതിലപ്പുറം നിനക്ക് എന്താ വേണ്ടത്? അത് അച്ഛാ, ജീവിതത്തിൽ കുറച്ച് വാശിയൊക്കെ കാണിക്കാം, അധികമായാൽ അത് ആപത്ത. അച്ഛാ, അനു ഇപ്പൊ എന്റെ കൂടെ വരുന്നില്ലെന്നേ ഉള്ളൂ. നാളെ ഇവള് ദയം കൂട്ടി വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു കുറച്ചു ദിവസം ഇവൾ എന്റെ കൂടെ നിക്കട്ടെ അച്ഛാ, ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒറ്റയ്ക്കായതുപോലെ തോന്നും. ആയിക്കോട്ടെ, അവിടെ ആവുമ്പോ ദയയുടെ പഠിപ്പിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും എളുപ്പമാ. ഇന്ദ്രന് തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ ഇന്നിവിടെ താമസിച്ചിട്ട് നാളെ ഒരുമിച്ച് പോയാലും പോരെ. അയ്യോ അച്ഛാ, ജോലി ഒരുപാടുണ്ട്, എനിക്ക് പോയേ പറ്റൂ. അല്ലെങ്കിലും ഇന്ദ്രേട്ടന്റെ ബൈക്കിൽ ഞങ്ങൾ മൂന്നുപേരും കൂടി എങ്ങനെ പോകും അച്ഛാ? ഇന്ദ്രേട്ടൻ പോയിക്കോട്ടെ, ഞങ്ങൾ നാളെ ചെന്നോളാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ ഇന്ദ്ര, ഞാൻ നാളെ ഇവരൊരു ഓട്ടോയിൽ കയറ്റി വിട്ടോളും. ശരി അച്ഛാ. ശരി. ആ ദേ, എന്തൊക്കെ എടുക്കാനുള്ളതെന്ന് വെച്ചെടുത്തിട്ട് വന്നോളൂ. ഇനി മുതൽ നീ അവിടെയാ. ശരി അച്ഛ. ആ ശരി മോനെ. നേരിട്ട് ഇങ്ങോട്ടായിരിക്കോ അമ്മ വരുന്നത്? അതോ വാടക വീട്ടിലേക്കായിരിക്കോ? അതൊക്കെ അവന്റെ അവളുടെ യുക്തി പോലെ ചെയ്യട്ടെ. കെട്ടിലമ്മ ഇവിടെ വരാൻ സാധ്യത കുറവാ, എന്റെ മുഖത്ത് നോക്കാൻ കുറച്ച് പേടി കാണും. ഏട്ടത്തിക്ക് ഇപ്പൊ പഴയ പോലെ പേടിയൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത് അമ്മേ. ആളിപ്പോ വേറെ ലെവലാ. അതെന്താടി നിനക്കിപ്പൊ അങ്ങനെ തോന്നാൻ? അവള് നിന്നോട് എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞോ? എന്നോട് എന്തെങ്കിലും പറയാൻ ഞാൻ ഏട്ടത്തിയെ കണ്ടിട്ട് വേണ്ടേ? കുറച്ചു നാളായി എനിക്ക് തോന്നിയ കാര്യം അമ്മയോട് പറഞ്ഞ്. അവള് തല പൊക്കിയിട്ടുണ്ടെങ്കി അത് നീ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്കിടയിലാ. അന്ന് അതിലൊക്കെ ഇടപെട്ട് അവളുടെ അച്ഛനും അവളും ഒക്കെ വലിയ ആൾക്കാരായി. എനിക്കൊന്നും മിണ്ടാതെ ശ്വാസം അടക്കി നിൽക്കേണ്ടിയും വന്നു. ആ ക്ഷീണമൊന്നു മാറ്റാൻ വേണ്ടി അടി ഞാൻ മാഷിന്റെ ഭാര്യയുടെ ശ്രാദ്ധത്തിന് പോയതും അവിടെ വെച്ച് സുശീല ആരാണെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചിട്ട് വന്നതും. അപ്പോ ആ വഴക്കമ്മ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ലേ? എനിക്കപ്പോഴേ തോന്നി ചിലരെ നിർത്തണ്ടടുത്ത് നിർത്താൻ അതൊക്കെ വേണൂടി. അനുപമയൊന്ന് വന്നോട്ടെ, അവൾക്ക് എന്നെ പേടിയില്ലെന്ന് നിനക്ക് തോന്നിയെങ്കി പേടിപ്പിച്ച് കാട്ടിത്തരാ ഈ സുശീല. നീ അങ്ങോട്ട് പോവാ, അവനിങ് വന്നോളൂ. അവളും കൂടി ഉണ്ടെങ്കി ഏട്ടത്തിൽ നിന്ന് വിളിച്ച് ഓടി ചെന്ന് സ്വീകരിക്കൊന്നും വേണ്ട, ഒരകലത്തിൽ നിന്നാ മതി കേട്ടല്ലോ. നീ ഇത്ര വേഗം അനുപമയും കൂട്ടി വന്നോ? അനു വന്നില്ലമ്മേ, അവള് നാളെ വരൂ. അതെന്താ, നിനക്കൊരു അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ അവളെ ചെന്ന് വിളിക്കാൻ പറഞ്ഞത്? എന്നിട്ടിപ്പോ അവള് നിന്റെ സൗകര്യത്തിന് വരാതെ അവളുടെ സൗകര്യത്തിന് വരൂന്ന് പറഞ്ഞാൽ എങ്ങനാ? അതല്ലമ്മേ, ഞാൻ പെട്ടെന്ന് പോയി വിളിച്ചതല്ലേ. അനുവിന് അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്ത് കാര്യങ്ങള്? ഭർത്താവ് വന്ന് വിളിച്ചാ കൂടെ പോരാൻ പറ്റാത്ത എന്ത് കാര്യം അവൾക്കവിടെ? നീ ചെല്ലുമ്പോ അവളുടെ അച്ഛനവിടെ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അച്ഛൻ ഇന്ന് തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞതാ. അനുപമയാ നാളത്തേക്ക് മാറ്റിയത്. നീ വിളിച്ച ഉടനെ നിന്റെ കൂടെ ഇറങ്ങി വന്ന അവളുടെ ഗൗരവം നഷ്ടപ്പെട്ടു പോവില്ലേ? ആ വീട്ടുകാരുടെ മുമ്പിൽ നിന്നെ തോൽപ്പിക്കാൻ നോക്കിയത എന്തിനാ അവള്? ഏയ് അതൊന്നും അല്ലമ്മേ, എന്നെ തോൽപ്പിച്ചിട്ട് അനുപമയ്ക്ക് എന്ത് കിട്ടാനാ? ഓഹോ, നീ നിന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയല്ലോടാ. ഇനി നാളെ നീ വീണ്ടും അവളെ ആനയിക്കാൻ പോവല്ലോ. അതൊന്നും വേണ്ടമ്മേ, അനുവിനെ നാളെ അവളുടെ അച്ഛൻ ഓട്ടോയിൽ കയറ്റി വിട്ടോളും. ഓഹോ, അപ്പൊ അവക്ക് ഒറ്റയ്ക്ക് വരാനും അവളുടെ അച്ഛനും മകളെ ഒറ്റയ്ക്ക് പറഞ്ഞുവിടാനും ഒക്കെ പറ്റും. നമ്മള് മുട്ടുമുടക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഇതുവരെ. മതിയമ്മേ, അനുപമയെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ഇപ്പൊ നമ്മുടെ കൂടെ ആവശ്യമല്ലേ? അതിനുവേണ്ടി നമ്മളൊന്നും തല ഒന്നിച്ചെന്ന് വിചാരിച്ചാ മതി. എന്ന് വെച്ചാ നീ അവിടെ ചെന്ന് തോൽവി സമ്മതിച്ചു എന്നർത്ഥം. ഓഹ്, ഇനി അങ്ങോട്ട് നിന്റെ ഭാര്യയുടെ തലക്കനം കൂടുവല്ലോ ഇന്ദ്ര. ബാക്കിയുള്ളവരുടെ ഗതികേട് അല്ലാണ്ട് എന്തു പറയാനാ? അമ്മയ്ക്ക് എന്ത് ഗതികേടാ? അനു തലക്കനം കാട്ടാൻ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. എന്റെ ഭാര്യയെ ഞാൻ സഹിച്ച പോരെ. അമ്മ അനുവിനെ കുറ്റം പറയുന്നത് നിർത്തിയിട്ട് ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഓ കേട്ടോളാവേ, പറഞ്ഞാലും. ബാങ്കിൽ നിന്ന് അനുപമയുടെ പേരിൽ ലോൺ എടുക്കാൻ പോകുന്ന കാര്യമൊന്നും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോ ചെന്ന് വിളിച്ചു തോന്നണ്ടല്ലോ. അനു വന്നിട്ട് ഞാൻ സമാധാനത്തോടെ എല്ലാം പറഞ്ഞോളാം. നിങ്ങൾ ആരും അതേപ്പറ്റി ഒന്നും പറയാൻ പോണ്ട. അല്ലെങ്കിൽ ഇപ്പൊ നിന്റെ ഭാര്യ വന്നാൽ ഉടനെ അവളോട് വിശേഷങ്ങൾ പറയാൻ കാത്തു നിൽക്കല്ലേ ഞങ്ങളിവിടെ. ഒന്ന് പോടാ. നീ നിന്റെ ഭാര്യ എന്താന്ന് വെച്ചാ അയക്കൂ. അവളുടെ കാര്യമേ നീ എന്നോട് പറഞ്ഞേക്കരുത്. ഞാൻ ചോദിക്കാനും ഇല്ല. ശരി, എന്നാ അങ്ങനെ ആവട്ടെ, ഞാൻ ഇറങ്ങുവാ. ഇന്ദ്രനെന്താടി പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? ഞാൻ എന്തു പറഞ്ഞാലും അവനിങ്ങനെ ഒരിക്കലും ഇറങ്ങിപ്പോന്നല്ലോ. അമ്മ ഇനി ഏട്ടത്തിയെ കുറിച്ച് കുറ്റം പറയുന്നത് സൂക്ഷിച്ചു വേണം. എന്തൊക്കെ പറഞ്ഞാലും അവരവസാനം ഒന്നാവും. എന്താ ഇവിടെ ഒരു മരാമത്ത് പണി? കൊറേ നേരം ആയല്ലോ തുടങ്ങിട്ട്. വീടിന്റെ അകമൊന്ന് തുടച്ചു വൃത്തിയാക്കുക, നാളെ അനു ഇങ്ങോട്ട് വരും. ഓ, അതിനാണോ ഈ ഒരുക്കങ്ങളൊക്കെ? ഞാൻ വിചാരിച്ചു വല്ല കല്യാണമോ സൽക്കാരമോ ഇവിടെ വെച്ച് നടത്താൻ പോവാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാതിരിക്കൂ. അല്ല ഇന്ദ്ര, വീട്ടുകാര് തിരിച്ചു വരുന്നതിന് എന്തിനാ ഇത്രയും ഒരുക്കങ്ങളൊക്കെ? വീട് വൃത്തിയാക്കേണ്ടത് വീട്ടുകാരിയല്ലേ, അയൽക്കാരല്ലോ. എന്റെ കേണൽ സാറേ, ഇത്രയും ദിവസത്തെയും പൊടിയും മാറാലയും എല്ലാം അനുപമ ഒറ്റയ്ക്ക് എങ്ങനെയാ വൃത്തിയാക്കുക? അവള് വീണു പോവും. അതുകൊണ്ടാ ഞങ്ങൾ ഒരു കൈ സഹായിക്കാന്ന് വെച്ചത്. ഇനി ഇതിവിടെ പാടില്ലാന്നുണ്ടോ? ഏ, കേണൽ സാറും മേഡവും എന്റെ കാര്യത്തിൽ അങ്ങനൊന്നും പറയില്ല അല്ലേ കേണൽ സാറേ? ഞങ്ങൾ ഇനി ആരോടും ഒന്നും പറയില്ല. ഈ പരസ്പര സഹായ സംഘം ഒക്കെ എത്ര കാലം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എത്ര കാലം ഞങ്ങൾ ഇവിടെ നിർത്തുമെന്ന് മാഡം പറഞ്ഞാ മതി. നിങ്ങൾ ഇറക്കി വിടാൻ തീരുമാനിച്ചാ ഞങ്ങക്ക് പോയല്ലേ പറ്റൂ. അങ്ങനെ പോണെന്ന് നിയമമൊന്നുമില്ല. നമ്മളൊരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ കാലാവധി കഴിയാതെ ആരും ഇവിടെ ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. അത് നിന്റെ കാര്യം. ഇവരുടെയൊക്കെ കാലാവധി പണ്ടേ കഴിഞ്ഞതാ. അത് നിന്റെ കാര്യം. ഇവരുടെയൊക്കെ കാലാവധി പണ്ടേ കഴിഞ്ഞതാ. ഒരു നിയമജ്ഞൻ വന്നിരിക്കുന്നു. ഇവിടെ എല്ലാവരും നിയമപരമായിട്ടാണോ നടക്കുന്നതെന്ന് നാളെ നിന്റെ ഭാര്യ വരുമ്പോ ഞാൻ അവളോട് ചോദിച്ചോളാം. നിങ്ങൾ വാ മനുഷ്യ. Thank you.
അനുപമ വന്നാൽ അധികം ദിവസം ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. നീ പാതിരാത്രിക്കും പുറച്ചയ്ക്കും ഒക്കെയാ വരുന്നതെന്ന് ഗൗരീശ്വരൻ നിന്റെ ഭാര്യയോട് പറയും. അത് ഒഴിവാക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നീ ഗൗരീശ്വരിയോട് ഒരു ഹൗസ് ഓണർ എന്നുള്ള ആദരവും ബഹുമാനവും ഒക്കെ കാണിക്കണം. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നു കരുതി എനിക്ക് അവരെ തൊഴാനും കാലു പിടിക്കാനും ഒന്നും പറ്റില്ല കേണൽ സാറേ. അതൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ എന്നെ പറ്റി പരദൂഷണം പറഞ്ഞുകൊടുത്ത് എന്റെ കുടുംബം കലക്കാൻ ശ്രമിക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. അതിപ്പോ ഗൗരീശ്രീ മേഡം അല്ല കേണൽ സാറ് തന്നെയാണേലും വിവരം അറിയും. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഗൗരീശ്വരിയോ ഞാനോ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല. സംശയമുണ്ട് ഇവരോട് ചോദിക്കേ. ഇവരെത്ര വർഷങ്ങളായിട്ട് ഞങ്ങളെ കാണുന്നതാണെന്ന് അറിയാവോ? അല്ലേ അമ്മിമോളെ? സത്യം പറയാലോ ഇന്ദ്ര, ഞങ്ങളുടെ വാടകക്കാരിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അനുപമയോടാ. അവൾ ഇങ്ങോട്ട് തിരിച്ചു വരാത്തതിലാ ഞങ്ങൾക്ക് വിഷമം. അച്ഛാ, എന്തായാലും നാളെ അനുപമ വരികയല്ലേ, സന്തോഷം. ആ, എന്നാ നിങ്ങൾ ജോലി നടക്കട്ടെ. എന്തായാലും അനുമോള് ചിന്തിച്ചതുപോലെ തന്നെ എല്ലാം നടന്നു. ഇന്ദ്രന്റെ അമ്മയുടെ സമ്മതത്തോടെ തന്നെ ഇന്ദ്രൻ വന്ന് മോളെ വിളിച്ചല്ലോ. നമ്മളായിട്ട് തന്നെ അങ്ങോട്ട് തിരിച്ചു പോയിരുന്നെങ്കിൽ സുശീലയുടെ മുമ്പിൽ വീണ്ടും നാണം കെടേണ്ടി വരുമായിരുന്നു. ഇന്ദ്രേട്ടനും ചേച്ചിയും തമ്മിലകറ്റാൻ ഒരിക്കലും പറ്റില്ലെന്ന് ഇന്ദ്രേട്ടൻ അമ്മയ്ക്ക് തോന്നിക്കാണു. ഇനി സമ്മതിച്ചില്ലെങ്കിൽ ഇന്ദ്രന്റെ സ്വന്തം ഇഷ്ടത്തിന് അനുചേച്ചെ വിളിച്ചോണ്ട് ചെന്നാ അതിന്റെ നാണക്കേട് അവർക്കല്ലേ. മാത്രമല്ല, അമ്മയെ ധിക്കരിച്ച തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയ അവർക്ക് മകനെ കൈവിട്ടു പോകുമെന്നുള്ള പേടിയും ഉണ്ടാവും. ചീരു പറയുന്നതിലും കാര്യമുണ്ട്. ഒന്നും കാണാതെ സുശീല പെട്ടെന്ന് ഇന്ദ്രനെ ഇങ്ങോട്ട് അയക്കില്ല. അവരൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം. സുശീല ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അടുത്ത കലഹത്തിനായി അവർ വഴിമരുന്നിട്ട് തുടങ്ങും. സത്യത്തിൽ ദയയെ അനുമോൾ കൊണ്ടുപോകുന്നതിൽ എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. ചെലങ്ക കുറച്ചു ദിവസം അവിടെ വന്ന് നിന്നതിന് അവരുണ്ടാക്കിയ പുകില് അറിയാമല്ലോ. എപ്പോഴും അവരെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ അച്ഛാ? ഞാൻ തിരിച്ചു ചെന്ന ഉടനെ ഒന്നും ഞങ്ങള് താമസിക്കുന്നിടത്തേക്ക് ഇന്ദ്രേട്ടന്റെ അമ്മ വരാൻ സാധ്യതയില്ല. കുറച്ചു നാളത്തേക്കെങ്കിലും എന്റെ മുഖത്ത് നോക്കാൻ അമ്മയ്ക്കൊരു മടി കാണും. ദേച്ചേച്ചിയുടെ പഴയ സ്വഭാവം വെച്ച് ഇന്ദ്രന്റെ അമ്മ ഒന്നെന്തെങ്കിലും പറഞ്ഞ ദേച്ചേച്ചി തർക്കുത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കുമായിരുന്നു. പക്ഷേ കുറച്ചു ദിവസമായിട്ട് ചേച്ചി ആകെ ഡള്ള. എന്തുപറ്റി ചേച്ചി? ദേച്ചേച്ചി ജോലി വേണ്ടെന്ന് വെക്കണമെങ്കിൽ എവിടുന്നോ എന്തോ ഒരു അടി കിട്ടിയിട്ടുണ്ട്. അടിയോ? എനിക്കടിയൊന്നും കിട്ടിയിട്ടില്ല. നീ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ. ഹേയ്, മഞ്ചാടിമോൾ ഒരു തമാശ പറഞ്ഞതല്ലേ ദേ മോളെ.
നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്ന കണ്ട അപ്പൊ അതിന്റെ കൂടെ അങ്ങ് ചേരും. നീ ഇത്തവണ പ്ലസ് ടു പാസ്സാവോ? ഞാൻ പാസ്സാവൊക്കെ ചെയ്യും, എല്ലാ വിഷയത്തിനും എ പ്ലസ് വാങ്ങിക്കുകയും ചെയ്യും. മതി മതി, ആദ്യം അത് വാങ്ങിച്ചിട്ട് വാ, അതിന് മുമ്പേ അത് പറഞ്ഞു നടക്കണ്ട. ചേച്ചിക്ക് എന്നെ വിശ്വാസമില്ലേ? പിന്നെ നീ മിടുക്കിയല്ലേ, എല്ലാത്തിലും എ പ്ലസ് വാങ്ങിക്കഴിഞ്ഞാ നിനക്ക് ചേച്ചിയുടെ വക ഒരു സമ്മാനമുണ്ട്. എന്ത് സമ്മാനം ചേച്ചി? അതൊന്നും ഇപ്പൊ പറയില്ല, അപ്പൊ നീ കണ്ടാ മതി. അമ്പിളി ചേച്ചി രഘുവേട്ടനും ആണെന്ന് തോന്നച്ച. ഞാൻ വീട്ടിൽ കയറുന്നില്ല അമ്പിളി, അമ്മവന് ചിലപ്പോ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, ഇറക്കി വിട്ടതല്ലേ. അത് സാരില്ല രഘുവേട്ട, അച്ഛൻ ഇപ്പോഴും അതേ തീരുമാനത്തിലാണോ എന്നറിയാലോ. എങ്കിൽ നമുക്ക് ആ നിമിഷം ഇവിടെ ഇറങ്ങാം. അതൊന്നും വേണ്ട, നീ ചെന്ന് അനൂനെയും ദയനെയും കണ്ടിട്ട് വാ, പറ്റിയാൽ അവരിങ്ങോട്ട് വിളിക്കും, ഞാൻ ഇവിടെ വെച്ച് കണ്ടോളാം. ചെല്ലു. എന്തായനു, പോകാനുള്ളതൊക്കെ എടുത്തു വെച്ചോ? എനിക്ക് കാര്യമായിട്ടൊന്നും എടുത്തു വെക്കാനില്ല ചേച്ചി, ദയയുടെ കുറച്ച് ഡ്രസ്സുകൾ എടുത്തു വെക്കാനുണ്ടായിരുന്നു. രഘുവേട്ടൻ എന്താ ചേച്ചി ഇങ്ങോട്ട് കയറാതെ നിൽക്കുന്നത്? അച്ഛൻ എഴുന്നേറ്റ് പോവൊന്നും വേണ്ട, രഘുവേട്ടൻ ഇങ്ങോട്ട് കയറില്ല. അനു ദേയെ നാളെ പോവെന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ ഇങ്ങോട്ട് കാണാൻ വന്നത്, അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ പുറത്താക്കിയ വീട്ടിലേക്ക് ഞാനും വരില്ലായിരുന്നു. നിന്റെ ഭർത്താവ് ആകുന്നതിന് മുമ്പ് അവൻ എന്റെ മരുമകനാണ്. എമ്മാടിത്തരം കാണിച്ച അവനെ ശിക്ഷിക്കാനുള്ള അധികാരം അന്നും ഇന്നും എനിക്കുണ്ട്. എന്റെ രഘുവേട്ടൻ ഒരു തെമ്മാടിത്തരം കാണിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അച്ഛനും അതെന്തെങ്കിലും മനസ്സിലാവും. പിന്നെ രഘുവേട്ടനെ തല്ലിച്ചതച്ച ഗുണ്ടകളെ പിന്നെ കണ്ടില്ലല്ലോ. ഒരു മാഡവും രഘുവേട്ടനെതിരെ കേസും കൊടുത്തില്ല. അത് അവന്റെ മികവായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലവും പിന്നെ നിന്റെ ഭാഗ്യവും. പക്ഷേ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരം ഇനി ഈ ജീവിതത്തിൽ ഒരിക്കലും അവന് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ലക്ഷങ്ങൾ സമ്പാദിക്കാമായിരുന്ന ആ പ്രോപ്പർട്ടി ഇടപാട് പത്മനാഭൻ റിയൽ എസ്റ്റേറ്റ് കമ്പനിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. പോട്ടെ അച്ഛാ, ജീവിക്കാൻ ലക്ഷ്യങ്ങളൊന്നും വേണ്ടെന്ന് അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് സന്തോഷവും സമാധാനമാണെന്ന് പറയാറുള്ള അച്ഛൻ ഇപ്പോ ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയോ? ലക്ഷ്യങ്ങൾ പോട്ടെ, മനുഷ്യന് അന്നന്ന് ജീവിക്കാനുള്ള വരുമാനമെങ്കിലും ഒരാൾക്കുണ്ടാവണ്ടേ അമ്പിളി? നിന്റെ ഭർത്താവൻ അതുണ്ടോ? അവന്റെ എല്ലാ തോന്നിയാസങ്ങളും ഞാൻ കണ്ടില്ലെന്ന് വെക്കാം. നിത്യവൃത്തിക്ക് ഒരു കൂലിപ്പണിയെങ്കിലും ചെയ്തവൻ കാണിക്കട്ടെ. എന്നിട്ട് അവനെയും കൂട്ടി നീ ഇങ്ങോട്ട് വാ, രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാം ഞാൻ നിന്റെ ഭർത്താവിനെ. ൊന്നും തോന്നല്ലേ രഘുവേട്ട, അച്ഛന് സത്യം എന്താന്നറിയില്ലല്ലോ, അതുകൊണ്ടുള്ള ദേഷ്യമാ. എനിക്കറിയാനോ, അമ്മാവൻ ഇതുവരെ എന്നെ എന്തോരം തവണ ഇറക്കി വിട്ടിരിക്കുന്നു. ചെറുപ്പത്തിലെ കുസൃതി കാണിച്ച ചൂരലെടുത്ത ആടി, പിന്നെ രണ്ടു ദിവസം വീട്ടിൽ കയറ്റില്ല, പിന്നെ വിശക്കുമ്പോ അടുക്കള പുറത്തു വന്ന് നിന്ന നിങ്ങളുടെ അമ്മ അമ്മാവൻ കാണാതെ ചോറ് തരും. ഇപ്പൊ നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നെ മനസ്സിലാക്കാൻ, എനിക്കത് മതി. എല്ലാറ്റിനും കാരണം ഞാന്. എനിക്ക് വേണ്ടിയില്ല രഘുവേട്ടൻ ഗുണ്ടകളുടെ അടി കൊണ്ടതും പിന്നെ അച്ഛൻ രഘുവേട്ടനെ ഇറക്കി വിട്ടതും ഒക്കെ. അങ്ങനെ നിനക്ക് വേണ്ടി മാത്രമൊന്നും അല്ല, നമ്മുടെ കുടുംബം തന്നെ തകർക്കാൻ നോക്കിയവനെതിരെയാ രഘുവേട്ടന്റെ ഈ പോരാട്ടം. അതിൽ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യുമ്പോളെ
കണ്ണു തുടക്കതേ. നാളെ അനുചേച്ചിയുടെ വീട്ടിൽ പോയാലെങ്കിലും നിന്റെ ഈ കരച്ചിൽ നിർത്തണതേ. അതെ മോളെ, അവിടെ നീ പഴയ ദയായിട്ട് തന്നെ നിൽക്കണം. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഉറച്ചു വിശ്വസിക്കണം. അതെ മോളെ, അവിടെ നീ പഴയ ദയായിട്ട് തന്നെ നിൽക്കണം. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഉറച്ചു വിശ്വസിക്കണം. അതിനൊക്കെ ദയക്ക് പറ്റും അമ്പിളി. പുതിയ ചുറ്റുപാടും പുതിയ ആളുകളൊക്കെ ആവുമ്പോ ബാക്കിയൊക്കെ വിളങ്ങ മറക്കും. അങ്ങനെ തോറ്റു കൊടുക്കരുത് മോളെ. രഘുവേട്ടൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ദേ എല്ലാം മനസ്സിലാവുന്നുണ്ട് ചേച്ചി. ഞാൻ എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ആരെയും സങ്കടപ്പെടുത്തരുത് എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അത് മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഒരു 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ദയ വന്ന് കാണുമ്പോ ഇവള് പുതിയൊരാളായിരിക്കും. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മാവനെ ഇറക്കി വിട്ട എന്റെ അടുത്ത് അധികം നേരം നിങ്ങൾ നിൽക്കണ്ട. അത് അച്ഛന്റെ തീരുമാനം നിങ്ങൾ ധിക്കരിക്കുന്ന പോലെയാവും. അനു, നീ പോയ അടുക്ക് വിളിക്കണം. ഞങ്ങൾക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല. അത് ചിലപ്പോ ഇന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. നീ അവൻ വീട്ടിലില്ലാത്തപ്പോ വിളിച്ചാ മതി, ഞാൻ വിളിക്കാം. ചേച്ചിക്കോ രഘുവേട്ടനോ എന്നെ വിളിക്കണമെന്ന് തോന്നിയാ നിങ്ങളും വിളിക്കണം. എന്റെ ഫോണിലേക്ക് വിളിക്കാൻ ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇന്ദ്രേട്ടനെ അതിനെ ചോദ്യം ചെയ്യുവാണെങ്കിൽ ഉത്തരം ഞാൻ പറഞ്ഞോളാം. വേണ്ട മോളെ, ഇനിയും നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു കഴിയേണ്ട അവസ്ഥ ഉണ്ടാവരുത്. നിങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടാവണം എപ്പോഴും. വാ രഘുവേട്ടാ, നമുക്ക് പോവാം. ശരിയപ്പോ. ശരി രഘുവേട്ടാ, പോട്ടെ മോളെ. എന്താ മോളെ, അവൻ പോയില്ലേ? പോയച്ചാ. അച്ഛൻ ചേച്ചിയോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. പിന്നെ പറയാതെ അവനോട് പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. ഇനി അമ്പിളിക്ക് പറ്റുമെങ്കിൽ അവൾ അവനെ നന്നാക്കട്ടെ. അതിനു വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. കുറച്ചെങ്കിലും കാര്യബോധമുള്ളവനായിരുന്നെങ്കിൽ ഒരു ജോലി കയ്യിലുള്ളപ്പോ അവൻ ഗുണ്ടായസത്തിന് പോകില്ലായിരുന്നു. രഘുവേട്ടൻ മനപ്പൂർവ്വം ഒരു കുഴപ്പത്തിനും പോയിട്ടില്ല അച്ഛാ. ആ മനുഷ്യന്റെ സമയദോഷം കൊണ്ട് ഓരോ പ്രശ്നങ്ങളും തലയിൽ വന്ന് വീഴുന്നതാ. സമയദോഷമല്ല, കയ്യിലിരിപ്പിന്റെ ദോഷം. ചോരത്തിൽപ്പിൽ ചെയ്യുന്നതൊക്കെ ചോര മറ്റും അനുഭവിക്കും. അച്ഛൻ രഘുവേട്ടനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയല്ലേ. സ്വന്തം നിലനിൽപ്പിനേക്കാളും പണത്തെക്കാളും ഒക്കെ ഉപരി രഘുവേട്ടൻ കാത്തു സൂക്ഷിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടച്ചാ. എന്ത് കാര്യം?